എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. പുഷ് ഡൗൺ ഓട്ടോമാറ്റ ഈസ് എ വേ ടു ഇംപ്ലിമെൻ്റ് എ കോൺടെസ്റ്റ് ഫ്രീ ഗ്രാമർ ഇൻ ദി സെയിം വേ വി ഡിസൈൻ ഡി എഫ് എ ഫോർ എ റെഗുലർ ഗ്രാമർ. കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമാറ്റയാണത് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമാറ്റയാണത് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു റെഗുലർ ഗ്രാമറിന് വേണ്ടിയുള്ള ഡി എഫ് എ ഡിസൈൻ ചെയ്യുന്നത് പോലെയാണ്. എ ഡി എഫ് എ ക്യാൻ റിമെമ്പർ എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, ബട്ട് എ പി ഡി എ ക്യാൻ റിമെമ്പർ ആൻ ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരു ഡി എഫ് എക്ക് ഫൈനൈറ്റ് എമൗണ്ട് ഇൻഫർമേഷൻ റിമെമ്പർ ചെയ്യാനേ കഴിയുകയുള്ളൂ. എന്നാൽ ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റയ്ക്ക് ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ റിമെമ്പർ ചെയ്യാൻ കഴിയും. പുഷ് ഡൗൺ ഓട്ടോമാറ്റ ഈസ് സിംപ്ലി ആൻ എൻ എഫ് എ ഓഗ്മെൻറ്റഡ് വിത്ത് ആൻ എക്സ്റ്റേണൽ സ്റ്റാക്ക് മെമ്മറി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുഷ് ഡൗൺ ഓട്ടോമാറ്റ എന്നാൽ എൻ എഫ് എ വിത്ത് എ സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചറൊക്കെ പഠിക്കുമ്പോൾ അതിൽ സ്റ്റാക്ക് പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ സ്റ്റാക്കിൽ പുഷ്, പോപ്പ് തുടങ്ങിയ ഓപ്പറേഷൻസൊക്കെ പഠിക്കുന്നുണ്ട്. സോ പുഷ് ഡൗൺ ഓട്ടോമാറ്റ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റ വിത്ത് എ സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചറാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പുഷ് ഡൗൺ ഓട്ടോമാറ്റ എന്താണ്, എൻ എഫ് എ വിത്ത് എ സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചറാണ്. ഇനി നമുക്ക് പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ കമ്പോണൻസ് നോക്കാം. മെയിനായിട്ട് മൂന്ന് കമ്പോണൻസ് ഉള്ളത് ഇൻപുട്ട് ടാപ്പ്, ഫൈനൈറ്റ് കൺട്രോൾ, സ്റ്റാക്ക്. എന്താണ് ഇൻപുട്ട് ടാപ്പ് എന്ന് പറഞ്ഞാൽ, ദി ഇൻപുട്ട് ടാപ്പ് ഈസ് ഡിവൈഡഡ് ഇൻ മെനി സെൽസ് ഓർ സിമ്പിൾസ്. ദി ഇൻപുട്ട് ഹെഡ് ഈസ് റീഡ് ഓൺലി ആൻഡ് മേ ഓൺലി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വൺ സിമ്പിൾ അറ്റ് എ ടൈം. ഇൻപുട്ട് ടാപ്പിനെ ഒരുപാട് സെൽസാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻപുട്ട് ഹെഡ് എന്താണ്, റീഡ് ഓൺലി ആണ്. വൺ സിമ്പിൾ അറ്റ് എ ടൈമായി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എന്ത് ചെയ്യുക, ഹെഡ് മൂവ് ചെയ്യുക. വൺ സിമ്പിൾ അറ്റ് എ ടൈമായിട്ട് എന്താണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എന്ത് ചെയ്യുക, ഹെഡ് മൂവ് ചെയ്യുക. അടുത്താണ് ഫൈനൈറ്റ് കൺട്രോൾ. ദി ഫൈനൈറ്റ് കൺട്രോൾ ഹാസ് സം പോയിൻ്റർ വിച്ച് പോയിൻറ്സ് ദി കറണ്ട് സിമ്പിൾ വിച്ച് ഈസ് ടു ബി റീഡ്. അപ്പം ഫൈനൈറ്റ് കൺട്രോളിന് ഒരു പോയിൻ്റർ ഉണ്ട്, അത് റീഡ് ചെയ്യേണ്ട കറണ്ട് സിമ്പിളിനാണ് എന്ത് ചെയ്യുക, പോയിൻ്റ് ചെയ്യുക. അടുത്താണ് സ്റ്റാക്ക്. ദി സ്റ്റാക്ക് ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വി ക്യാൻ പുഷ് ആൻഡ് റിമൂവ് ദി ഐറ്റംസ് ഫ്രം വൺ എൻഡ് ഓൺലി. സ്റ്റാക്ക് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. നമുക്ക് ഐറ്റത്തിനെ ഒരു എൻഡിലൂടെ മാത്രമേ പുഷ് ചെയ്യാനും പോപ്പ് ചെയ്യാനും കഴിയുകയുള്ളൂ. ഇനി നമ്മൾ ആ പി ഡി എയുടെ സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത്. പി ഡി എക്ക് ഒരു ഇൻപുട്ട് ടാപ്പ് ഉണ്ടാവും, ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ടാവും, അതുപോലെ റീഡ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാക്കും ഉണ്ടാവും. ബേസിക്കലി പുഷ് ഡൗൺ ഓട്ടോമാറ്റ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ പ്ലസ് സ്റ്റാക്കാണ്. അതായത് ഫൈനൈറ്റ് മെഷീൻ്റെ കൂടെ ഒരു സ്റ്റാക്ക് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പി ഡി എ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഇൻപുട്ട് ടാപ്പ് ഉണ്ട്, അതിനാണ് എന്ത് ചെയ്യുക, ഇൻപുട്ട് സ്ട്രിങ്സൊക്കെ ഉണ്ടായിരിക്കുക. അതുപോലെ ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. ആ ഫൈനൈറ്റ് സ്റ്റേറ്റ് കൺട്രോൾ അറ്റ് എ ടൈം ഒരു സ്റ്റേറ്റിലായിരിക്കും. ക്യു സീറോ, ക്യു വൺ, ക്യു ടു, ക്യു ത്രീ, അങ്ങനെ എത്ര സ്റ്റേറ്റ് വേണമെങ്കിലും ഉണ്ടാവാം. പിന്നെ ഒരു ടാപ്പ് ഹെഡ് ഉണ്ടായിരിക്കും. ആ ടാപ്പ് ഹെഡ് അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് സിമ്പിളിനാണ് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ആക്ഷൻസ് ഉണ്ടാവും, ആക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ്. അതുപോലെ എന്തുണ്ടാവും, ഇവിടെ ഒരു സ്റ്റാക്ക് ഉണ്ടാവും. സ്റ്റാക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, സിമ്പിൾസ് ഉണ്ടായിരിക്കും. സ്റ്റാക്കിൽ നമുക്ക് ഡബിൾ ആരോ ആണ് കാണാൻ പറ്റുന്നല്ലേ. അതായത് സ്റ്റാക്ക് സിമ്പിൾസ് നമുക്ക് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പുഷ് ഡൗൺ ഓട്ടോമാറ്റ ഒരു ഗിവൺ ഇൻപുട്ട് സ്ട്രിങ്ങിനെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻപുട്ട് സിമ്പിള്, പർട്ടിക്കുലർ സ്റ്റേറ്റ്, അതുപോലെ സ്റ്റാക്ക് സിമ്പിൾ, ഇതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ പി ഡി എ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാക്കിലെ എലമെൻറ്റിനെ ചേഞ്ച് ചെയ്യണോ എന്ന് പി ഡി എ ഡിസൈഡ് ചെയ്യും. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എലമെൻറ്റിനെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ പോപ്പ് ചെയ്യുക എന്നാണ്. ഇനി നോക്കാനുള്ളത് പുഷ് ഡൗൺ ഓട്ടോമാറ്റിയുടെ ഫോർമൽ ഡെഫിനേഷനാണ്. ഇത് പി ഡി എ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് സെവൻ കമ്പോണൻസ് അല്ലേ. അപ്പോൾ പി ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്, സെവൻ ടപ്പിളിൻ്റെ കളക്ഷൻ ആണല്ലേ. ക്യു, സിഗ്മ, അതുപോലെ തന്നെ ഗാമ, ക്യു സീറോ, സെഡ്, എഫ്, ഡെല്ല്. അവിടെ ക്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ദി ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണല്ലേ. ക്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ക്യു സീറോ, ക്യു വൺ, ക്യു ടു പോലത്തെ സ്റ്റേറ്റ്സ് ആണത് ക്യു. ദെൻ സിഗ്മ എന്ന് പറഞ്ഞതാണ് ദി ഇൻപുട്ട് സെറ്റ് ആണല്ലേ. അതായത് ഇൻപുട്ട് സിമ്പിളിൻ്റെ ആ ഒരു ഫൈനൽ സെറ്റാണ് എന്ത് പറയുക, സിഗ്മ എന്ന് പറയുക. പിന്നെ ഗാമയാണല്ലേ, എ സ്റ്റാക്ക് സിമ്പിൾ വിച്ച് ക്യാൻ ബി പുഷ്ഡ് ആൻഡ് പോപ്പ്ഡ് ഫ്രം ദി സ്റ്റാക്ക്. അതായത് നമ്മളുടെ സ്റ്റാക്കിലെ എലമെൻസിലെ സിമ്പിൾസ് ആണ് ശരിക്കും എന്ത്, ഗാമ എന്ന് പറഞ്ഞാൽ.
Then Q0 is initial state. Z is a start symbol which is in gamma. That is start symbol is the stack topmost element. Z. Then F is a set of final state. Final state is F. Del is a transition function. That is state, input, and transition function. That is mapping function. Del is a del. This is the push-down automated formal definition. This is the push-down automated overall.